അപർണയുടെ യഥാർത്ഥ അച്ഛൻ മഹേന്ദ്രന്റെ അനുജൻ രവീന്ദ്രനാണെന്ന് ശ്രീരാമനോട് മുകുന്ദൻ സമർത്ഥിക്കുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് സേവ്യറും ട്രീസയും ഈ കാര്യങ്ങൾ ഭദ്രയുടെ വീട്ടിൽ ചെന്ന് അവരുടെ മുമ്പിൽ വെച്ച് തെളിവ് സഹിതം പറയണമെന്ന് ശ്രീറാം. അതിന് വഴങ്ങുന്ന സേവ്യറും മുകുന്ദനും, ആശങ്കാകുലയാകുന്ന ട്രീസ, ഭദ്രയുടെ വീട്ടിലേക്ക് വരുന്ന ശ്രീറാമും സേവ്യറും മുകുന്ദനും, ഭദ്രയുടെ പൂർവ്വകാമുകൻ മഹേന്ദ്രന്റെ അനുജൻ രവീന്ദ്രനാണെന്ന് ശ്രീറാം അവരോട് പറയുന്നു. ഇത് കേട്ട് ഞെട്ടുന്ന മഹേന്ദ്രനും ഭദ്രയും. ഭദ്രയുടെ സഹോദരൻ മുകുന്ദനാണ് ഇതിന് സാക്ഷിയെന്ന് ഭദ്രയോട് ശ്രീറാം. മുകുന്ദൻ തെളിവ് സഹിതം ഇക്കാര്യം ഭദ്രയോട് പറയുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്ന ഭദ്ര തുടർന്ന് കാണുക. നിങ്ങളുടെ കല്യാണത്തിന് ശേഷമാ ചുരുക്കി പറഞ്ഞാൽ രവീന്ദ്രൻ ഭരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് ഇവരെ രണ്ടുപേരെ ഒന്നിച്ച് കണ്ടപ്പോ ഞാനങ്ങ് അന്തിച്ചുപോയി. അന്ന് രാത്രി രവീന്ദ്രൻ എന്റെ ബാറിൽ വന്ന് ഒരുപാട് മദ്യപിച്ചു. ഒരു ബോധവും ഇല്ലാത്ത നിലയിലായിരുന്നു അയാള്. അന്നേരം ഞാൻ അയാളോട് സംസാരിച്ചു. വലിയ സങ്കടത്തിലായിരുന്നു അയാള്. കുറ്റബോധവും പാപബോധവും നഷ്ടബോധവും. അയാൾ വലുതായി കരയാൻ തുടങ്ങി. ഇവളെ കുറിച്ച് തൊട്ടും തൊടാതെയും ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഈ ലോകത്തൊരുത്തനും സ്വന്തം പെങ്ങളെ കുറിച്ച് അന്യനൊരുത്തൻ ഞാൻ പറയുന്നത് സഹിക്കത്തില്ല. അപ്പോഴല്ലേ കൂടപ്പരപ്പാണെങ്കിലും ഇവളുടെ തനിതറ എനിക്ക് മനസ്സിലായത്. അമ്പടി. എന്താ അയാള് പറഞ്ഞത്? അയാള് പറഞ്ഞാ ഞാൻ പറയാം. ഇവളയാളെ പറ്റിച്ചെന്നോ ഇവളോടുള്ള വാശിപ്പുറത്താണ് ചേട്ടനെ കൊണ്ട് അവളെ കിട്ടിച്ചതെന്നും പറഞ്ഞു. അയാള് വെള്ളപ്പുറത്തുനിന്ന് പറഞ്ഞു എന്ന് വെച്ച് കല്യാണത്തിന് മുമ്പുള്ള റിലേഷൻഷിപ്പിൽ നിന്നാണ് അപർണയുണ്ടായത്. അത് ഇവൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ എങ്ങനെ പറ്റും? അത് ഉറപ്പാ സാറേ. അതിന് ഇവൻ തന്നെ കാരണം. ഇവള് തിരൂരിൽ ജോലി എടുക്കുന്ന സമയം ഒരു ദിവസം ഞാൻ ട്രെയിനിൽ പോയപ്പോ ഈ പറയുന്ന രവീന്ദ്രനും ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിൽ എന്റെ തൊട്ട് മുമ്പില്. ഇവൻ തിരൂർ ടിക്കറ്റ് ചോദിച്ചു വാങ്ങുന്ന എന്റെ ഈ ചെവി കൊണ്ട് ഞാൻ കേട്ടതാ. പക്ഷേ ട്രെയിനിൽ കയറി എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവനൊരു വിമ്മിഷ്ടം, ഒരു ചുറ്റിക്കളി. എങ്ങോട്ടാന്ന് പറയാനൊരു മടി. അവൻ കണ്ണൂരിലേക്കാന്നൊരു കള്ളോ. അപ്പോഴെനിക്ക് ഡൗട്ട് അടിച്ചതാ. പിന്നെ ഞാനതങ്ങ് വിട്ടു കളഞ്ഞു. സ്വന്തം പെങ്ങളെ പറ്റി അങ്ങനെ വഴിവിട്ട ആരെങ്കിലും ചിന്തിക്കൂ സാറേ. മുന്തിട്ട ഇത് പാവം. ഈ പറഞ്ഞു കൂട്ടുന്നൊക്കെ കള്ളമല്ലേ? സ്വന്തം പെങ്ങൾക്കെതിരെയായി പറയുന്നതൊക്കെ. അതെ, പെങ്ങൾക്കെതിരെയാ. പക്ഷെ സത്യമല്ലയോ? സത്യം മാത്രമല്ലേ ഈ ഏട്ടൻ പറയുന്നുള്ളൂ. സത്യോ? ഇതാണോ സത്യം? നിങ്ങൾ ഈ മനുഷ്യനെ പറയാൻ സമ്മതിക്ക്. ഈ പറഞ്ഞ ട്രെയിൻ യാത്ര എന്നായിരുന്നു? ട്രെയിൻ യാത്ര 1990 ജൂലൈ 6 മലബാർ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം 6:30 സ്റ്റാർട്ട് ചെയ്യുന്നു. അത്രയും പഴയ കാര്യം അങ്ങനെ അത്രയും കൃത്യമായിട്ട് ദിവസവും സമയമൊക്കെ ഓർത്ത്? ആ, അതിന് കാരണമുണ്ട്. അന്നായിരുന്നു മറ്റേ സ്പിരിറ്റ് കേസ്, വലിയ ജഗപുകയായ സംഭവം. ആ സാറിന് ഓർമ്മയില്ലേ? അന്ന് ബാർ അസോസിയേഷൻകാര് കായംകുളത്ത് വെച്ച് രഹസ്യമായ ഒരു മീറ്റിംഗ് കൂടി, അതിന് പോകുന്ന വഴിയായിരുന്നു. അതുകൊണ്ട് ആ ദിവസം എനിക്ക് നല്ല ഓർമ്മയാ. പിന്നെ ഇവരെ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ഇച്ചിരി വശക്കേടായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2-3 ദിവസം എന്ന് പറഞ്ഞ് ഇവള് തിരൂര് ഭാഗത്തേക്ക് ഒരു മുങ്ങലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നീട് അന്വേഷിച്ചറിഞ്ഞല്ലയോ. ശ്രീദേവിക്ക് അറിയായിരുന്നു ഇതൊക്കെ? ശ്രീദേവിക്ക് അങ്ങനെ ചോദിച്ചാ അറിയാവെന്നും അറിയത്തില്ല എന്നും വേണം പറയാൻ. അതങ്ങനെ അന്ന് രാത്രി മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ അയാളുമായിട്ട് സംസാരിച്ചിരുന്നല്ലോ. അപ്പോ എനിക്ക് മനസ്സിലായത് ശ്രീദേവിക്ക് കുറച്ചൊക്കെ അറിയാവുന്ന അങ്ങനെ ഒരു മനോവേഷം അയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് ഏറ്റവും വലിയ വിഷമം ഈ മഹേന്ദ്രൻ അറിയുന്നതിനെ കുറിച്ചായിരുന്നു. അത് അവനെ സഹിക്കാൻ പറ്റിയില്ല സാർ. ഈ മനുഷ്യൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളോ. മഹീട്ടൻ അറിയാലോ എല്ലാം. ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ എല്ലാം അറിയാലോ സാർ. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അതെ, നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തല്ലേ ഈ സേവിയർ. ഇയാളോട് ഇവരൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല സാർ, ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. സ്വന്തം പെങ്ങളെ കുറിച്ചല്ലേ സാർ, അത് പറഞ്ഞു നടക്കാൻ പറ്റുന്ന കാര്യമാണോ സാർ? ഐ വോണ്ട് സേ ദാറ്റ്. ഇപ്പൊ തന്നെ സാറ് നിർബന്ധിച്ചുകൊണ്ടല്ലേ ഞാനതൊക്കെ പറഞ്ഞേ. ഞാൻ ആരോടും അങ്ങനെ പറയത്തില്ല. വിഷമമുണ്ട് സാർ. സേവിച്ചൻ ഈ പറയുന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുക വിശ്വസിക്കുക എന്ത് ചെയ്യും? ആശാൻ കള്ളം പറയില്ല. ഈ സ്ത്രീയാണെങ്കിൽ നാക്കെടുത്ത കള്ളം പറയുന്നതിനോ അറിയാമല്ലോ സാറിന്. അപ്പോ
പത്തിരുപത് വർഷം മുമ്പ് മരിച്ചുപോയ രവീന്ദ്രനാണ് അപർണയുടെ അച്ഛൻ, ഭദ്രയുടെ പൂർവ്വ കാമുകൻ. അതെ. അപ്പോ ജൂഡിനെ കൊല്ലാൻ ഭദ്രയെ ഹെൽപ്പ് ചെയ്ത പൂർവ്വ കാമുകനാരാ? മ്യൂസിക് ഷോപ്പിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആ ഡയമണ്ട് കൊണ്ടുവച്ച പൂർവ്വ കാമുകനാരാ? അതാ അതാ സാർ എനിക്ക് സംശയം, അതാരായിരിക്കും? ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ആശാൻ എന്തായാലും കള്ളം പറയത്തില്ല, ഡയമണ്ട് ഒരാളെ കൊണ്ടു കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അപ്പൊ അത് ആരായിരിക്കും സാറേ, ആരായിരിക്കും? നമ്മളത് ഒരുമിച്ച് കണ്ടെത്തണം. ആരായിരിക്കും? ത്രികാലജ്ഞാനിയായ സേവരുതൻ ഒന്ന് പറഞ്ഞു താ. അപ്പൊ അതാ ശരി, ഒന്നല്ല അതിൽ കൂടുതൽ ആളുണ്ടാവണം. അല്ലാതെ എങ്ങനെയാ വേറൊരാളോടെ കാണും ഇവരുടെ കാമുകനായിട്ട്? നാടുനീളം ബന്ധങ്ങളല്ലേ സാറേ, അങ്ങനെ വരൂ, അങ്ങനെ ആയിരിക്കും. ഇവർക്ക് ഭ്രാന്ത, ഇവരെല്ലാരെയും കൊല്ലും. ഇവർക്ക് ഇവർക്കുണ്ട് ഭ്രാന്ത. ഒന്നുകിൽ അവരീ പറയുന്നൊക്കെ തന്നെ ശരി, അവരീ പറയുന്ന അതേ കാരണം കൊണ്ട് ഭർത്താവിനെ അറിയിക്കാതിരിക്കാൻ ഇവർ രവീന്ദ്രന്റെ കാര്യം മറച്ചുവെച്ചു, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ മറ്റേതോ കാരണം കൊണ്ട് ഇവരുടെ യഥാർത്ഥ കാമുകന്റെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചു. ഇവർ വീണ് കിടക്കുന്ന ഈ കുഴി ഇവർ തന്നെ കുഴിച്ചതാ. ഈ കുഴിയിൽ നിന്ന് കയറാനുള്ള വഴിയും ഇവർ തന്നെ കണ്ടെത്തണം. ഇവർക്ക് മാത്രമേ അതിന് കഴിയൂ. എന്നിട്ട് അമ്മ എല്ലാം മനസ്സിലും മൂടി വെച്ചോണ്ടിരുന്നോ? മോളെ ഞാൻ പറയുന്നത് അമ്മക്ക് പിന്നെ എല്ലാ രഹസ്യങ്ങളാണല്ലോ. എനിക്കറിയാന്നുള്ള കാര്യങ്ങൾ അച്ഛൻ അറിയില്ല, അച്ഛൻ അറിയുന്ന കാര്യങ്ങൾ എനിക്കും അറിയില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാത്ത കാര്യങ്ങൾ ശ്രീറാം സാറിന് അറിയാം. അമ്മ ഇങ്ങനെ ഓരോന്നും ആരെ അറിയിക്കാതെ വെച്ചോണ്ടിരുന്നോണ്ടാ കാര്യങ്ങൾ ഇപ്പൊ ഇത്ര വഷളായത്. എന്തായാലും പറഞ്ഞു കഴിഞ്ഞാ അത് അത്രയല്ലേ ഉള്ളൂ. അതിന് എത്ര വലിയ ബോംബായാലും ഇതിപ്പോ നീറി നീറി കിടന്ന് ഇങ്ങനെ നശിക്കുക. എല്ലാവരുടെയും ജീവിതം എല്ലാത്തിനും അമ്മ തന്നെ കാരണം. അമ്മ ഒറ്റ ഒരാളാ. അല്ല മോളെ, അങ്ങനല്ല. അമ്മ നിൽക്കുന്ന സിറ്റുവേഷൻ നിനക്കറിയാഞ്ഞിട്ട അമ്മയ്ക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് പലതും ചെയ്യാൻ പറ്റും, അമ്മയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ശ്രീറാം സാർ പറയുന്നത് തന്നെ ശരി. മോളെ മഹിട്ടാ, എന്ത് വൃത്തിയിടാ അയാള് മുകുന്ദേട്ടനും കൂടെ വന്ന് പറഞ്ഞത്. എല്ലാം മഹിട്ടനും കൂടെ വേദനിപ്പിക്കാന, എന്നെ മഹിട്ടനും കൂടെ തെറ്റിക്കാന. എന്താ എന്താ ശരിക്കും നടന്നെന്ന് ഞാൻ മഹിട്ടനോട് പറഞ്ഞതല്ലേ? അത് മാത്രമാ സത്യം, അത് മാത്രമാ സത്യം. ആ സത്യം ഈ ലോകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരോട് മാത്രം.
സേവിയറോടും മഹീട്ടനോടും. അത് മാത്ര സത്യം. അവരെന്നെ മഹീട്ടന്റെ അനിയനെ ദുഷിച്ചേച്ച പോയത്. ഞങ്ങള് രണ്ടുപേരെയും മഹീട്ടൻ അറിയാലോ. മഹീട്ടന്റെ അനിയനല്ലേ രവി, എന്റെ അനിയനല്ലേ. അങ്ങനല്ലാതെ ഞാൻ രവി കണ്ടിട്ടുണ്ടോ? മഹീട്ടനെ അത്രയും നന്നായിട്ട് അറിയാവുന്നല്ലേ അല്ല. എന്നിട്ട് മഹീട്ടൻ എന്തോ ഒന്നും മിണ്ടാത്ത, മഹീട്ടൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കാണുമ്പോ എനിക്ക് സഹിക്കാം. അയ്യ, എന്തെങ്കിലും ഒന്ന് പറ മഹീട്ട, പ്ലീസ്. ശരിയാ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. മഹീട്ടനെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയ അതാരാ എന്താന്ന് മഹീട്ടൻ എത്ര ചോദിച്ചിട്ടും ഞാനത് പറഞ്ഞില്ല. മഹീട്ടനെ വേദനിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് മഹീട്ടനത് വിശ്വസിക്കരുത്. മഹീട്ട, ശരിയാവുന്നില്ല അങ്ങോട്ട്. എനിക്ക് വയ്യ മീനാക്ഷി, ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ റിസ്ക് എടുക്കുന്നേ. ദേ എന്റെ ഗ്ലാമറൊക്കെ പോകുന്നു മീനു. ഇച്ചിരി കുറയുന്നത് എനിക്കിഷ്ടം, അതാവുമ്പോ സമാധാനം ഉണ്ടല്ലോ. ആ ഫോൺ എടുത്ത് വിളിച്ചാൽ ഹോട്ടലുകാർ ഭക്ഷണം വീട്ടിൽ ഡെലിവറി ചെയ്യുമായിരുന്നു. നമുക്ക് സ്മാർട്ടായിട്ടിരുന്ന് കഴിച്ചാ പോരെ. എന്താ ഈ പറയുന്നേ, പുറത്തുനിന്നുള്ള ഭക്ഷണം ഈ സമയത്ത് അപ്പുവിന് കൊടുക്കാൻ പാടില്ല. അവരത്രയും കെയർ ചെയ്തല്ലേ അവളെ എവിടെ നിർത്തിയത്. എന്നിട്ട് നമ്മൾ തോന്നി വിടി ചെയ്താല് എന്തുവാണെങ്കിലും നോക്കി നിൽക്കുന്നേ. ചെല്ല്, എനിക്ക് ഒരുപാട് പ്രോഗ്രാം പോയി പരത്തിക്കേ. അല്ല, എന്തൊന്നും പ്രോഗ്രാമാ? ആ ഫോൺ എടുത്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ചെക്ക് ചെയ്യാനല്ലേ. ഇവിടെ നിൽക്ക്, ഞാൻ ഒറ്റയ്ക്കല്ലേ. അതെ മീനു. എന്താ? പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കാരെങ്കിലും വിളിച്ചാലോ? എന്തിനു? ഒരു സഹായത്തിന്. പറ്റിയ ഒരാളെ കിട്ടണ്ടേ? ഒരാള് വന്നായിരുന്നല്ലോ, അഴകിയ ആന്റി. അവരിവിടെ നിർത്തിയാ മതിയായിരുന്നു. അത് ശരി, സ്വന്തം അച്ഛൻ വഴിതെറ്റി പോയിക്കോട്ടെ, എന്നാലും മോന് മേലെനിക്ക് പണി ചെയ്യാൻ വയ്യ. അതാ പോളിസി. കൊള്ളാം. എനിക്ക് വയ്യ. അതെ, ശരിക്കും അവരിവിടെ നിന്നാ മതിയായിരുന്നു. അവനുണ്ടാക്കിയ ഭക്ഷണത്തിനൊക്കെ എന്താ ടേസ്റ്റ് എന്നറിയോ? നിഖിൽ അത് പോയി കഴിച്ചു നോക്കിയോ? ഞാൻ പോയി ടേസ്റ്റ് ചെയ്തു. അച്ഛന്റെ മോൻ തന്നെ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നോട്ടവും ഇല്ല. അതെനിക്കറിയാലോ. ആ പിന്നെ സ്പെഷ്യൽ എന്താ? ഞാൻ തന്നെ സ്പെഷ്യൽ അല്ലേ. ഇവിടെ ഒരു ബോംബിടാൻ സമയമായി. അപ്പുനെ മീനാക്ഷി ഇത് അറിയിക്കണം. ഇവിടെ നിന്നുകൂടി ഇത് കത്തിത്തുടങ്ങണം, എന്നാലേ കാര്യമുള്ളൂ. അത് നന്നായി ഒപ്പാപ്പ. അവിടെ കാര്യങ്ങൾ ക്ലിയർ ആയ സ്ഥിതിക്ക് ഇവിടെ ഒരു ബോംബിടാൻ സമയമായി. അപ്പുനെ മീനാക്ഷി ഇത് അറിയിക്കണം. ഇവിടെ നിന്നുകൂടി ഇത് കത്തിത്തുടങ്ങണം, എന്നാലേ കാര്യമുള്ളൂ. എല്ലാം കഴിഞ്ഞ് നീ എന്നെ ഒന്ന് വിളിക്കണം, ഞാനവനെ കാത്തിരിക്കും.
ശരി പാപ്പ. മിനു മാറ്, ഞാൻ ചെയ്യാം. അടിമപ്പണി എടുപ്പിക്കട്ടെ ചേച്ചി. മീനാക്ഷിക്ക് ശരിക്കും പണിയായല്ലേ, അപ്പുവിന്റെ കാര്യവും വീടിന്റെ കാര്യവും അടുക്കളക്കാര്യവും. മീനാക്ഷിക്ക് അല്ല പണിയല്ല, എനിക്കാ, എല്ലാം എന്റെ തലയിൽ വെച്ച് കെട്ടിയിരിക്കാ. പിന്നെ ഒന്ന് ചുമ്മാ ഇരിക്കുന്നെങ്കിൽ എനിക്കിതൊന്നും പ്രശ്നമില്ല ട്രീസേച്ചി, ഇതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. ആ അവൾ അങ്ങനെയൊക്കെ പറയും. ദേ ട്രീസേച്ചി, ഞങ്ങളുടെ കല്യാണം നടത്തി തരാന്നാ ട്രീസേച്ചി ചെയ്ത പ്രോമിസ്. അങ്ങനെ വല്ല കയറുകൊടുത്ത് കഴുത്തേ കുരുക്കിയില്ലെങ്കിലേ സ്വന്തം വീട്ടിൽ ശമ്പളമില്ലാതെ ജോലി എടുക്കുന്ന പണിക്കാരനായിട്ട് മാറിപ്പോകും ഞാൻ. എന്റെ കാര്യം കുറച്ച് കഷ്ടമാണേ. നിഖില് കുറച്ച് കഷ്ടപ്പെട്ടോ, കുറച്ചു കാലം വെറുതെ അടിച്ചു പൊളിച്ച് നടന്നല്ലേ. അപ്പൊ ട്രീസേച്ചി ഞങ്ങളെ ഉപേക്ഷിച്ചോ? അപ്പു എന്തിയെ, മുകളിൽ തന്നെ ഇരിക്കുക, പടിയിറങ്ങി അവളുടെ കാലിന്റെ നീര് കൂടുവേ. ആ അതാ ഞാൻ പറഞ്ഞ, അവളുടെ കൂടെ ആരെങ്കിലും വേണമെന്ന്. മേരി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവക്കൊരു കൂട്ടായേനെ. ഇല്ലേ, എന്തായാലും ഞാൻ അപ്പുനൊന്ന് കണ്ടിട്ട് വരാം. ശരി, എന്ത് പറ്റി ഇവിടെ നിക്കുന്നെ, പോയി പണിയെടുക്ക്, എനിക്കിവിടെ രണ്ട് ചപ്പാത്തി ഉണ്ടാക്ക്. അച്ഛനോ? അല്ല, നിഖിലിന്റെ അച്ഛൻ. ആ നിഖിലിന്റെ അച്ഛൻ. അച്ഛനെ കൂട്ടിയാണല്ലോ ട്രീസേച്ചി ഇവിടുന്ന് പോയത്. അങ്കിള് അവിടെ ആരെയോ കാണാൻ വേണ്ടി പോയിരിക്കുക, ഞങ്ങള് തമ്മിൽ അപ്പൊ തന്നെ കണ്ടുപിരിഞ്ഞു. അപ്പോ മീനു ഇതെങ്ങനെയുണ്ട്? തമാശ കാണാൻ നിഖിൽ, എന്തോ ഇത് മാറി നിക്ക. നിഖിൽ ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസിങ് എടുത്തേ. ഓ അവര് ആ സ്ത്രീ കാരണം അവളുടെ അച്ഛൻ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുമ്പോ ഒരു മിനിറ്റ് മീനാക്ഷി. മുകുന്ദൻ മേനോൻ എല്ലാം തെളിവ് സഹിതം പറഞ്ഞപ്പോ പിന്നെ അവർക്ക് മറുപടി ഇല്ലാതെയായിപ്പോയി, അവരുടെ വായടഞ്ഞുപോയി. അപ്പോ അതുകൊണ്ട് അവരിത്രയും നാളും ഒന്നും പറയാതിരുന്നതല്ലേ. രവീന്ദ്രനിൽ നിന്ന് ഗർഭം ധരിച്ചതിന് ശേഷമാണ് മഹേന്ദ്രനുമായുള്ള വിവാഹത്തിന് അവർ സമ്മതം മൂളിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ സ്ത്രീയുടെ മനസ്സ്. അച്ഛൻ, അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ആ സ്ത്രീ
അവരിത് ആരോടെങ്കിലും പറയൂ. അവരല്ലാതെ ആകെ ഇതറിയാവുന്നത് മുകുന്ദനാ. സ്വന്തം പെണ്ണുങ്ങളുടെ ജീവിതം നശിക്കണ്ട, പേര് ചീത്തയാണ്ടെന്നൊക്കെ കരുതി അയാൾ ഇതുവരെ എല്ലാം മറച്ചു വച്ചതാ. ആ സ്ത്രീ എന്തിനാ ശ്രീദേവി ചിറ്റയോടൊക്കെ ശത്രുത കാണിച്ചുകൊണ്ടിരുന്നത്? ശരിക്കും അവരല്ലേ ചിറ്റയോട് തെറ്റ് ചെയ്തത്? അതെ, പക്ഷേ അവരുടെ കാമുകനല്ലായിരുന്നു ശ്രീദേവിയുടെ ഭർത്താവ്, തനിക്ക് ജീവിതത്തിൽ കിട്ടാതെ പോയ കാമുകൻ. അപ്പോ അയാളുടെ ഭാര്യയോടുള്ള ജലസിയായിരുന്നു, കോംപ്ലക്സ് ആയിരുന്നു ആ സ്ത്രീക്ക്. പിന്നെ അവരെ പോലെ എല്ലാ സ്ത്രീകളും അങ്ങനെ കരുതി കാണും. മഹേന്ദ്രൻ ശ്രീദേവിയോടുള്ള അടുപ്പം വേറൊരു കണ്ണുകൊണ്ട് കാണാനേ അവർക്ക് പറ്റത്തുള്ളൂ. അത് അവരങ്ങനൊരു സ്ത്രീ ആയുണ്ടോ? മീനാക്ഷി ഒരു മിനിറ്റ്. നമുക്കിത് മീനാക്ഷിയോട് പറയണം. പറയാതിരുന്നിട്ട് എന്ത് കാര്യം? ഇത് മുഴുവൻ സത്യമാ. മുതിർന്നവർ കാണിച്ചതും കാട്ടിക്കൂട്ടിയതും അല്ലേ? അപ്പൊ പിന്നെ പറയാതിരുന്നിട്ട് എന്ത് കാര്യം? സ്ത്രീ കാരണം അവന്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുമ്പോ സത്യമാണോ? അതെ, ഈ പറഞ്ഞതൊക്കെ വിശ്വസിക്കേണ്ടി വരുമ്പോ നമ്മൾ അതും വിശ്വസിച്ചേ പറ്റൂ. Oh, my God.